ഹൈ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പലർക്കും അറിയാം ഈ കാര്യം, എന്നാലും ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഈ കാര്യം. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോണത്. നമ്മളിപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം വണ്ടിയുടെ തിരിച്ചറിയൽ രേഖ എന്ന് പറയുന്നത് നമ്മുടെ RC ബുക്കാണ്. അപ്പോൾ വണ്ടി തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വണ്ടിയുടെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും വെച്ചാണ് നമ്മൾ വണ്ടി തിരിച്ചറിയുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഏതൊരു വണ്ടിയുടെയും എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഓണറിൻ്റെ പേരും ഓണറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വേറൊരാൾക്ക് എടുക്കാൻ പറ്റും. അത് നമ്മളിപ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനാക്കി. അപ്പോൾ ഓൺലൈനിൽ ഉള്ള ഒരു ലൂപ്പ് ഹോൾ വഴിയാണ് പലർക്കും ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മുടെ ഈ വണ്ടി നമ്പർ വെച്ച് ഓണറിൻ്റെ പേര്, ഓണറിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ, നമ്മൾ RC ബുക്കിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഒരാൾക്ക് ആ ഡീറ്റെയിൽസ് മൊത്തം എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്? ചിലർ ഇത് മിസ്യൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നല്ലൊരു ഉദ്ദേശത്തോടെ ഈ ഒരു വീഡിയോ കാണണം. ഞാൻ എൻ്റെ സ്വന്തം വണ്ടി നമ്പർ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്. വാഹനത്തിൻ്റെ ഓണറിൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വേറെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഈ ഫോൺ നമ്പറൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈ വീഡിയോ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് കണ്ടൻറ്റും അത്യാവശ്യം വണ്ടിയുടെ മോഡിഫിക്കേഷൻ, വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പം എങ്ങനെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതെന്ന് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ശരി. അപ്പോൾ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ഒരു ബ്രൗസറാണ്. അതിൽ നമ്മൾ വാഹൻ ഇൻഫോസ് .com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറണം. ഇതേപോലെ കുറേ വെബ്സൈറ്റുകളുണ്ട് ഇതേപോലെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വാഹൻ ഇൻഫോസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ വെബ്സൈറ്റിൻ്റെ കുറേ ഡീറ്റെയിൽസും എന്താണ് വണ്ടി നമ്പറും വണ്ടി നമ്പർ പ്ലേറ്റ് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞ് കുറേ ഡീറ്റെയിൽസ് കാണും. ഇതിൻ്റെ താഴോട്ട് കുറച്ച് പോകണം. താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഓപ്ഷൻ കാണാം, സെർച്ച് വെഹിക്കിൾ ഡീറ്റെയിൽസ് ബൈ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ കുറേ വേറെ കുറേ ഡീറ്റെയിൽസ് ആണ്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ്, ചെല്ലാൻ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് സെർച്ച് വെഹിക്കിൾ ഡീറ്റെയിൽസ് ബൈ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു പേജിലേക്ക് പോകും. അപ്പോൾ അതിലും ഇതേപോലെ കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മളിത് താഴോട്ട് കുറച്ച് പോകുമ്പോൾ നമുക്ക് വാഹന നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ നമ്പറാണ് ഞാനിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടിക്ക് വരും, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആദ്യം ഒന്നും വരുന്നത് എല്ലാം 666 എന്ന് പറഞ്ഞേ വരത്തുള്ളൂ. വീണ്ടും നമ്മൾ അതിൽ തന്നെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. ഒരു മൂന്നാല് പ്രാവശ്യം ചിലപ്പം ചെയ്താലേ ഡീറ്റെയിൽസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഫെച്ചിങ് ഡേറ്റ എന്ന് പറഞ്ഞ് ഇത് കാണിക്കും. എന്നിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ വരും, രജിസ്റ്റർ ചെയ്ത സിറ്റി, രജിസ്ട്രേഷൻ ഡേറ്റ്, ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ, ഫ്യൂൽ ടൈപ്പ്, വാഹനത്തിൻ്റെ മോഡല്, നമ്മുടെ പേര്, ഏത് വെഹിക്കിൾ, ഇൻഷുറൻസ് പോളിസി ഏത്, ഇൻഷുറൻസ് എക്സ്പയറി ഡേറ്റ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിത് കാണാൻ പറ്റും. നമുക്കപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഡ്രസ്സ് എടുക്കുന്നതിനായിട്ട് നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ഇവിടെ ഓർത്ത് വയ്ക്കണം. ഓർത്ത് വെച്ച ശേഷം നമ്മൾ എം പരിവാഹൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നമ്മളിപ്പം ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ആപ്പാണ്. നമ്മളിപ്പം ചെക്കിങ്ങിനൊക്കെ ഇതാണ് നമ്മൾക്കിപ്പം മറ്റേ പോലീസിനെയും വെഹിക്കിൾ ഇൻസ്പെക്ടറിനൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഡോക്യുമെൻ്റാണ് കാണിക്കുന്നത്. നമ്മളിപ്പം പേപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എം പരിവാഹൻ എന്ന് പറഞ്ഞൊരു ആപ്പിലോട്ട് നമ്മൾ കയറുമ്പോഴത്തേക്കും ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നമ്മൾ ഓക്കെ കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിപ്പം എൻ്റർ RC നമ്പർ ടു ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ടൈപ്പ് ചെയ്ത വണ്ടിയുടെ നമ്പർ അവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത ശേഷം സെർച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഓപ്ഷൻ വരും, അപ്പോൾ ഓക്കെ കൊടുക്കുക.
എന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് വരും. പക്ഷേ ഓണറിൻ്റെ പേര് മൊത്തത്തിൽ കാണിക്കത്തില്ല, കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ കാണിക്കത്തുള്ളൂ. രജിസ്ട്രേഷൻ ഡേറ്റ്, ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി. നമുക്കിതിൻ്റെ അഡ്രസ്സ് കിട്ടുന്നതിനായിട്ട് ഇതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ടു ഡാഷ് ബോർഡ് ഫോർ വെർച്വൽ ആർ സി. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പം ചേസ് നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ എൻജിൻ നമ്പറും ചേസ് നമ്പറും ഉണ്ട്. അതിൽ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഓർത്ത് വെച്ച് ഇതിൽ എൻ്റർ ചെയ്യണം. അതേപോലെ അടുത്ത എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ നേരത്തെ ഓർത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതാക്കാൻ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ എൻ്റർ ചെയ്യണം. നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ കൊടുക്കണം. വെരിഫൈ കൊടുക്കുന്ന ശേഷം നമ്മുടെ ആ ഡാഷ് ബോർഡിലോട്ട് ആർ സി ആൾറെഡി ആഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോഴത്തേക്കും കാണാം. കണ്ട നമ്മുടെ ആ വണ്ടി നമ്പർ ആഡ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് അഡ്രസ്സ് കാണാൻ പറ്റും. കണ്ട വാഹനത്തിൻ്റെ വണ്ടി നമ്പർ അവിടെ ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് അഡ്രസ്സും കാണാൻ പറ്റും. നമ്മൾ മുകളിൽ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡാഷ് ബോർഡിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. കണ്ട നമുക്ക് പുറത്തിറങ്ങിയാൽ ഇതിൻ്റെ അകത്തുള്ള അഡ്രസ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നത്. വാഹനത്തിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും എടുക്കാൻ വേറൊരു ഓപ്ഷൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതിനായിട്ട് ഞാൻ കമ്പ്യൂട്ടറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസർ എടുക്കുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ക്രോമിൽ നമ്മളിപ്പോൾ പരിവാഹൻ .gov.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറുക. ആ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ കയറുക. അതിൽ കയറുമ്പോഴത്തേക്കും എസ്റ്റേറ്റിലുള്ള വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് ആ സ്റ്റേറ്റ് അവിടെ കൊടുക്കുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡ്രോപ്പ് ഡൗൺ വരും. ആ ഡ്രോപ്പ് ഡൗണിൽ നമ്മളിപ്പോൾ കേരള സെലക്ട് ചെയ്യും. അപ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് സെലക്ട് RTO എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്നത്. ആ സെലക്ട് RTOൻ്റെ അവിടെ നമ്മളിപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള വണ്ടീൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോണത്. അപ്പോഴത്തേക്കും സെലക്ട് RTOൻ്റെ അവിടെ നമ്മൾ ട്രിവാൻഡ്രം കൊടുക്കും. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഓണർഷിപ്പ് മാറാനുള്ള ഓപ്ഷൻ കാണാം, ആൾട്രേഷൻ വാഹനത്തിൻ്റെ ആൾട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻ വരും. അതിൻ്റെ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. ഹോം സർവീസസ്, അപ്പോയിൻമെൻറ്റ്, അതർ സർവീസസ് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഓപ്ഷൻസിൽ നമുക്കിപ്പോൾ ഹോം സർവീസസ്, അപ്പോയിൻമെൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ സർവീസസിൻ്റെ അകത്ത്, വെഹിക്കിൾ റിലേറ്റഡ് സർവീസസിൻ്റെ അകത്ത് നോ യുവർ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നോ യുവർ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയിട്ടു. അതിൽ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ, ചേസ് നമ്പർ ഫുള്ള്, എൻജിൻ നമ്പറും ഫുള്ളായിട്ട് എൻ്റർ ചെയ്യണം. അപ്പം രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഏത് വാഹനമാണ് അറിയേണ്ടത് അതിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ കൊടുക്കുക. ചേസ് നമ്പറും എൻജിൻ നമ്പറും നമ്മൾ നേരത്തെ വാഹന ഇൻഫോസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഡീറ്റെയിൽസ് മൊത്തത്തിൽ നമ്മളവിടെ എൻ്റർ ചെയ്യണം. ചേസ് നമ്പറും ഫുള്ളായിട്ട് എൻ്റർ ചെയ്യണം, എൻജിൻ നമ്പറും ഫുള്ളായിട്ട് എൻ്റർ ചെയ്യണം. എന്നിട്ട് ഒരു ക്യാപ്ച കോഡ് വന്നിട്ടുണ്ട്. ആ ക്യാപ്ച കോഡ് നോക്കി ഇപ്പുറത്ത് ടൈപ്പ് ചെയ്യണം. നമ്മളിപ്പം ക്യാപ്ച കൊടുത്ത ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു താഴെ കണ്ട നമുക്ക് ഫോൺ നമ്പർ കാണാൻ പറ്റും. അത് വെഹിക്കിൾ ഓണറിൻ്റെ ഫോൺ നമ്പറാണ് അതിൽ വന്നിട്ടുള്ളത്. കണ്ട നമുക്ക് അങ്ങനെയാണ് ഫോൺ നമ്പർ കിട്ടുന്നത്. അപ്പം ഫോൺ നമ്പർ എങ്ങനെ എടുക്കണം എന്നിപ്പം മനസ്സിലായല്ലോ. ഇനി അടുത്തത് പരിവാഹനിൽ കൂടെ അഡ്രസ്സ് എങ്ങനെ എടുക്കണം എന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പരിവാഹൻ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ സർവീസസിൻ്റെ അകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസിൽ കയറി അത് നേരത്തെ കയറിയതുപോലെ നമ്മളിപ്പം സ്റ്റേറ്റ് കേരള കൊടുത്ത് കയറുന്നു. ഇതിൽ നമ്മൾ ട്രിവാൻഡ്രം RTO കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ കണ്ടുപോലെ അതിൽ നമ്മൾ മൊബൈൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ, ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത്രയും സ്റ്റേറ്റിലേ ഉള്ളൂ എന്ന് കാണിക്കും. ഡു യു വാണ്ട് ടു പ്രൊസീഡ്, എസ് നമ്മൾ കൊടുക്കും. എസ് കൊടുക്കുമ്പോഴത്തേക്കും ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, ചേസ് നമ്പർ, എൻജിൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ വാലിഡിറ്റി ഡേറ്റും കൂടെ കൊടുക്കാൻ പറയും. ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ വാഹന ഇൻഫോസിൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് നേരത്തെ വാഹന ഇൻഫോസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോക്കി നമുക്കിപ്പം വാഹനത്തിൻ്റെ നമ്പർ, ചേസ് നമ്പർ, എൻജിൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ വാലിഡിറ്റി ഡേറ്റ് എല്ലാം അതിൽ കിട്ടും. അത് നോക്കി ഇതിൽ കറക്റ്റ് എൻ്റർ ചെയ്യുക.
ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കറണ്ട് അഡ്രസ്സിൻ്റെ അവിടെ നമ്മുടെ ആ വാഹന ഓണറിൻ്റെ അഡ്രസ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് അഡ്രസ്സ് പരിവാഹൻ വെബ്സൈറ്റിൽ കൂടെ എടുക്കാൻ പറ്റുന്നത്. വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തും കൂടെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റാ.